ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്ന് 8 മണിവരെ പടികയറിയത് 30,000-ത്തോളം ആളുകൾ. സന്നിധാനത്ത് നിന്നും ആരംഭിക്കുന്ന വരി ഇപ്പോഴും അപ്പാച്ചിമേട് വരെ നീളുകയാണ്. ആറന്മുളയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര 26 വൈകിട്ട് ശബരിമലയിൽ എത്തിച്ചേരും. ശരത്ത് സന്നിധാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത്, തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു, മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി, അവധി ദിവസമാണ്, വാരാന്ത്യമാണ്, എന്താണ് ശബരിമല വിശേഷങ്ങൾ? ഹലോ പി ജി, ശബരിമലയിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ഇന്ന് രാവിലെ 8 മണിവരെ ഏകദേശം 30,000-ത്തോളം ആളുകളാണ് 18-ാം പടി ചവിട്ടിയത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുകയാണ് ശബരിമലയിലേക്ക് സ്ത്രീകളും കുട്ടികളും കൂടുതലായി വരുന്നു എന്നുള്ള കാര്യം. ഈ 8 മണിവരെയുള്ള കണക്കിൽ ഏകദേശം 3,100-ഓളം കുട്ടികളാണ്, കുഞ്ഞു മണികണ്ഠന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമാണ് 18-ാം പടി കയറി വന്നത്. ഇത് 18-ാം പടി കയറുന്ന വേഗതയെ ബാധിക്കുന്നുണ്ട്. ഇപ്പോഴും അപ്പാച്ചിമേട് വരെ ക്യൂ നീളുന്നുണ്ട്. ഒരു പക്ഷേ ഒരു 20 മിനിറ്റ് കൂടുമ്പോഴാണ് പമ്പയിൽ നിന്നും ഭക്തരെ മുകളിലേക്ക് മലയിലേക്ക് കയറ്റി വിടുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ തിരക്കിൻ്റെ സ്ഥിതിഗതികൾ. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഇന്ന് തങ്കയങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ഈ തങ്കയങ്കി 1973 ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ ശബരിമലയിൽ സമർപ്പിച്ചിട്ട് ഇത് 50 വർഷമാവുകയാണ്, അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. അതുമാത്രമല്ല, ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള കർപ്പൂരാഴി ശബരിമലയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്ന കർപ്പൂരാഴിയുടെ ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് കർപ്പൂരാഴി നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സോപാനത്തിന്, നമ്മുടെ ശ്രീകോവിലിന് തൊട്ടടുത്തുള്ള ഈ ഫ്ലൈ ഓവറിലെയും ആ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഫ്ലൈ ഓവറിലെ ക്യൂവും അത് സംബന്ധിച്ചുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നാം ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ, മണ്ഡലപൂജയോടനുബന്ധിച്ച് വരും മണിക്കൂറുകളിൽ തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത. നമുക്ക് ക്രിസ്തുമസ് അവധിയാണ്, അത് പ്രമാണിച്ച് ഒട്ടേറെ ആളുകൾ ഇനിയും ശബരിമലയിൽ എത്താൻ സാധ്യതയുണ്ട്. പോലീസ് പരമാവധി ശ്രമിച്ചുകൊണ്ട് തന്നെ 18-ാം പടി കയറ്റാനുള്ള ഒരു വേഗതയെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ സ്ത്രീകളും കുട്ടികളും വരുന്നതിനാൽ തന്നെ ആ വേഗതയിൽ ഉണ്ടാവുന്ന ചെറിയൊരു കുറവ്, ആ കുറവാണ് ഈ പറയുന്ന ക്യൂവിനെ ബാധിക്കുന്നത്. 18-ാം പടി കയറ്റുന്ന വേഗതയാണ് ഫുൾ മുഴുവനായിട്ടും ഈ ശബരിമലയിലെ തിരക്കിനെ നിർണയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. പി ജി ശരി, ശരത്താണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്ത് നല്ല ചിരി വിടരുന്നുണ്ട്.